ഏറെ ആവേശത്തോടെ കാത്തിരുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ മുന്നണികളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് 68.75% മാത്രമായിരുന്നു ഇത്തവണത്തെ തൃക്കാക്കരയിലെ പോളിംഗ്. തൃക്കാക്കര മണ്ഡലത്തിൽ ഇതുവരെ ഉണ്ടായ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കൂട്ടിയും കിഴിച്ചും ഫലം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം. 2011 ആദ്യ തെരഞ്ഞെടുപ്പിൽ 73% മണ്ഡലത്തിലെ പോളിംഗ്. 2016 ഇത് 74.71%. 2021 70.30% പോളിംഗ്. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയതെങ്കിലും പിന്നീട് പോളിംഗ് മന്ദഗതിയിലാവുകയായിരുന്നു. 196,805 വോട്ടർമാരിൽ 135,319 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 68,167 സ്ത്രീകളും 67,152 പുരുഷന്മാരും ഏക ട്രാൻസ്ജെൻഡറും മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷം തിരികെത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങളും VVPAT മഹാരാജാസ് കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ഇനി ഫലം എന്തെന്നറിയാൻ 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. June 3 വോട്ടെണ്ണൽ. 6 തപാൽ വോട്ടുകളും 83 സർവീസ് വോട്ടും മണ്ഡലത്തിലുണ്ട്. കാർഡിളക്കി പ്രചാരണം നടത്തിയിട്ടും അത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്നത് മുന്നണികളുടെ നെഞ്ചിരിപ്പ് ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിപ്പടകളും തൃക്കാക്കരയെ രാപ്പകൽ തമ്പടിച്ചിട്ടും അത് വോട്ടായി മാറ്റാനായില്ലെന്നാണ് പോളിംഗ് കണക്കുകൾ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. UDFഉം വലിയ പ്രചാരണമായിരുന്നു മണ്ഡലത്തിൽ കാഴ്ചവെച്ചതെങ്കിലും ഗുജറാത്ത് MLA ജിഗ്നേഷ് മേവാനി ഉൾപ്പെടെയുള്ള ആളുകൾ ഉമാ തോമസിന് വേണ്ടി പ്രചാരണത്തിനെത്തിയത് ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പോളിംഗ് ശതമാനം കുറഞ്ഞത് തൃക്കാക്കരയിലെ വിജയത്തെ ബാധിക്കില്ലെന്നാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് പ്രതികരിച്ചത്. പാർട്ടി വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UDF കോട്ടകളിലാണ് കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി പൂർത്തീകരിച്ചു. ഒറ്റകെട്ടായാണ് തങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ലെന്നും നാളെ മുതൽ ആശുപത്രി ജോലിയിൽ തിരികെ പ്രവേശിക്കുമെന്നും ജയപരാജയം തൊഴിലിനെ ബാധിക്കില്ലെന്നും ഡോക്ടർ ജോ ജോസഫ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 45% വോട്ടുകളായിരുന്നു ഇടതുമുന്നണിക്ക് തൃക്കാക്കരയിൽ ലഭിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും പ്രചാരണ പ്രവർത്തനങ്ങളുടെയും ഫലമായി 15% അധിക വോട്ടുകൾ ലഭിക്കുമെന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. അതേസമയം പോളിംഗ് 63% കടന്നതോടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായെന്നാണ് UDF അവകാശപ്പെടുന്നത്. ജനങ്ങൾ സ്വീകരിച്ചുവെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും ഉമ്മാ തോമസും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കൂടാതെ പോളിംഗ് കുറഞ്ഞ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ 2020 വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥിയായി എത്തിയ ഡോക്ടർ ടെറി തോമസിന് 13,897 വോട്ടുകളായിരുന്നു മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. അതായത് പോൾ ചെയ്ത വോട്ടിന്റെ 10.25%. ഈ വോട്ടുകളിൽ 3 മുന്നണികളും എന്തായാലും ഇത്തവണ ഒരുപോലെ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്.